वेलकम बैक टू माय चैनल इंजीनियर्स लाइफ हर्ड कुरे दिवस शेष या वीडू और वीडियो वन इला वीटे गप्पे वर्तल अब गप्पी की वेटर टैंक कुरे दिवस मेनकटे नाम आक पशे पेट नमुक गप्पी की टैंक पटू अब सण बैग उपयोगा आ टैंक अब एने पेट नमुक पचा वीडियो यानी अब नमुक वीडियो कम अंब आदान वीडियो का सब्सक्राइब सब्सक्राइब तोटर चेल का अदूँ क्लिक या वीडियोस अल नोटिफिकेशन कौ ओके अब नमुक वीडियो कौ या वलपतिल गप्पी टैंको सण बैग उपयोग या कुरे गप्पीलो एलाड़ा वैंडिया इत्र वलपतिलो इन या काी वलपतिल गप्पी टैंक इलिड़ब ग ग्रोत पेट ग्रोत कलो अोटिंगोट नींदी ना इला फस्ट आदमी गप्पी टैंक इला आ चेड़ी वेरान अलग कड़को और पत्ण पत् वेरटटी गप्पी नमक इलिटा नलोम ग्रोत कटी तोद അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇതിൽ ചെറിയത് മതിയെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതാക്കിയിട്ട് കട്ട് അളവ് മാറ്റിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ടാങ്ക് ഉണ്ടാക്കാം ഇതാണ് സൺ ബാക്ക് ഞാൻ പറഞ്ഞു കേട്ടോ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്ത് മേടിക്കുന്ന കടയിൽ നിന്ന് നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും ഇത് 6.4 ന്റെ ആണ് ഞാൻ മേടിച്ചേക്കുന്നത് 110 രൂപയാണ് നമുക്ക് ഇതിന് റേറ്റ് ആയിക്കുന്നത് കേട്ടോ इन अत्यावश्यम वैलिए गप्पी टैंक इतकोल अद पीसी रु गप्पी टैंक आकान्ल कमेत्र वलुपाण गप्पी टैंक आक अदुस नमुक एण गप्पी टैंकि एण कूटा पटू कु गप्पी कुे वाला नमुक चुद मो अब अदुस नित्र अलव वेच इन कट्टे अब नमुक नोक कट्टे इं या अद सैसल टैंकण ई षीटे नड़गे मुर नड़गे मुरचिट अलव नड़गे मुरचिट रीट नमुक टैंक और षीट रू टैंक अब चुदाटे निदुस अलवे मुर इंपय नाम अल मुद मार्केट मुझे नमुक एलुप अलव तेट करक्ट वो इन नमुक नड़गे मुरच करक्ट मुझे का वृत् कंट नाम मार्क मुरच रु गप्पी टैंक इन चेन्दा सैड कल मड़को टैंक षेपिल नाम इन मड़की अद कटि ना सूर वा वेलोत अहिंपन पा अब आदि रु सैड मड़क ओरपोले रु सैड मड़की इप्र सैड नीलम सैड अद मड़क मंजम कुटी अवड़े अच्छे सहायक वी निक एल मड़क नामिटें इन एंटे का मूल कौ ओर मूल नोल मड़क ओर मूल इोले मड़क नमक पिंज हॉलाट कटिवेम और हॉल नाम स्क्रू ड्राइवर वैचान हॉल
വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്കൂട്ടർ വെച്ച് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലെ ഒരു നൂല്, നൂലെന്തേ നൂലല്ല മറ്റേ ഈ റബ്ബറിനൊക്കെ നമ്മൾ ചിരട്ട കെട്ടുന്ന ആ ഒരു കയറില്ലേ, ആ കയറാണ് ഞങ്ങളിവിടെ കെട്ടി കൊടുക്കുന്നത്. കമ്പി ഉണ്ടെങ്കിൽ, ചെറിയ കട്ടി കനം കുറഞ്ഞ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടണം, ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോവും. കണ്ടില്ലേ, ഒരു സൈഡ് ടാങ്ക് രൂപത്തിലായിട്ടുണ്ട്. ഇതുപോലെ നാല് കോണിലും നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കണം. ഇതാ ഇപ്പം നമ്മളെ ടാങ്കിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഈ റബ്ബറിനൊക്കെ നമ്മൾ കെട്ടുന്ന ആ ഒരു കയറാണ്, അതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കും, വേഗം പൊട്ടിപ്പോകത്തുമില്ല. ഇനി പകരം നിങ്ങൾക്ക് നൂൽക്കമ്പി ഇല്ലേ, നൂൽക്കമ്പി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിങ്ങനെ മടക്കി കൊടുത്താലും മതി. ഇനി ഒന്ന് കെട്ടിയും കൂടെ കൊടുക്കണം നാല് സൈഡും. കാണിച്ചു തരാം എങ്ങനെയാന്ന്. കണ്ടില്ലേ, നേരെ നിൽക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് ഭാഗവും, നേരെ നിൽക്കാൻ വേണ്ടിയാണ്. ആദ്യം നടുകെ ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കുക. കുട്ടികളൊക്കെ ഒരുപാട് പേര് ഇപ്പം ഗപ്പി വളർത്തുന്ന ഇതിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് ഗപ്പീനെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർക്കൊക്കെ വേഗം ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗപ്പി ടാങ്കാണ് ഞാൻ ഇന്ന് കാണിച്ചത്. നടുക്ക് കെട്ടിയിട്ട് ഇനി നീളത്തിലും അതുപോലെ കെട്ടി കൊടുക്കുക. ഒരുപാട് ടൈറ്റാക്കി കെട്ടരുത്, ഒരുപാട് അത്യാവശ്യത്തിന് ടൈറ്റാക്കണം. പക്ഷേ ഒരുപാട് ടൈറ്റാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അമർന്നിരിക്കും. അതുകൊണ്ട് ഒരുപാട് ടൈറ്റാക്കണ്ട, ആവശ്യത്തിനുള്ള ടൈറ്റിൽ അവിടെ ഇങ്ങനെ രണ്ട് ഭാഗവും കെട്ടി കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡ് തള്ളിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. ഇപ്പം നമ്മളെ ഗപ്പി ടാങ്കിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു, ഏകദേശമല്ല മുഴുവൻ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് കയറ് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പം നമുക്കിനി ഇതിലേക്ക് വെള്ളം നിറച്ച് കുറച്ച് ഗപ്പികളെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബ്രീഡ് ചെയ്യാനും ഒരു നാച്ചുറൽ ഫീലിംഗ് ഒക്കെ വരുമ്പോൾ, ബ്രീഡാവുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒളിച്ചിരിക്കാനും ഒക്കെ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ നമുക്ക് ഒരുപാട് ഗപ്പികളെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ ഗപ്പി ടാങ്കിലേക്ക് വെള്ളം നിറച്ച് ഗപ്പികളെയും കൂടെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ചെറിയ പ്ലാന്റ്സും ഒക്കെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി വെള്ളം കുറച്ച്, ഒരുപാട് നിറക്കണ്ട, ഗപ്പിക്ക് അധികം വെള്ളമൊന്നും വേണ്ട ആവശ്യമില്ല, അതായത് ഇത്രയൊക്കെ വെള്ളം മതിയാവും. കണ്ടില്ലേ, ഏകദേശം ഇത്രയൊക്കെ വെള്ളം നിറച്ചാൽ മതി. ഇതാ നമ്മളെ ഗപ്പി ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ച് പ്ലാന്റ്സും ഒക്കെ നട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പ്ലാന്റ്സ് നടുകയാണെങ്കിൽ ഗപ്പികൾ ബ്രീഡാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോയിട്ട് ഒളിച്ചിരിക്കാനും പിന്നെ എന്താ അമോണിയം കണ്ടൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാനും വെള്ളം നല്ല ശുദ്ധമായിട്ട് വെക്കാനും ഒക്കെ നല്ലതാണ് പ്ലാന്റ്സൊക്കെ നടുന്നത്. കണ്ടോ, ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇറക്കി വിടാൻ പോകുന്നത് ജർമ്മൻ റെഡിനെയാണ് കേട്ടോ. ഇത് ഇവിടെ ഉണ്ടായതാണ് ജർമ്മൻ റെഡ്. മെയിലും ഫീമെയിലും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്, അതിനെയൊക്കെയാണ് ഇതിനകത്തേക്ക് ഇറക്കി വിടാൻ പോകുന്നത്. കണ്ടോ, പിന്നെ ഗപ്പീനെ നമ്മൾ എപ്പോഴും ഒരു വെള്ളത്തിൽ നിന്ന് മറ്റൊരു വെള്ളത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ കുറച്ച് നേരം ഇതുപോലെ മുകളിൽ, വെള്ളത്തിന് മുകളിൽ ഒരു കവറിലോ അല്ലെങ്കിൽ കവറി കെട്ടിയിട്ടാണല്ലോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇറക്കി വിടാതെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ കുറച്ച് നേരം ഒരു 20-15 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ വേണം പുതിയ വെള്ളത്തിലേക്ക് ഇറക്കി വിടാൻ. ഇല്ലെങ്കിൽ ഗപ്പികൾക്ക് ഈ വെള്ളം പെട്ടെന്ന് വെള്ളത്തിലേക്ക് കൊണ്ടുവിടുമ്പോഴത്തേക്കും അത് ചത്തു പോവുകയൊക്കെ ചെയ്യും.
ഇനിയിപ്പോൾ ഇത് ഞാൻ 5-10 മിനിറ്റിൽ കൂടുതലായി ഞാനിതിങ്ങനെ വെച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ ഇങ്ങനെ തുറന്ന് അതിനകത്തേക്ക് വിടാം. ജർമ്മൻ റെഡാണ് കേട്ടോ, ഇത് ഹൈബ്രിഡ് ഗപ്പീസാണ്. ജർമ്മൻ റെഡാണ് ഇതിൻ്റെ പേര്. ഈ ജർമ്മൻ റെഡൊക്കെ തുടക്കക്കാർക്ക് വാങ്ങിയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഇനം ഗപ്പിയാണ്. പെട്ടെന്നൊന്നും ചത്തൊന്നും പോകത്തൊന്നുമില്ല. ഇത് ഞാൻ ഒരേ ഒരു ജോഡി ഗപ്പീനെ മേടിച്ചിട്ട് വന്നതായി ജർമ്മൻ റെഡ്. ഇപ്പോൾ ഇത്രയായി. കുറച്ചപ്പുറം വേറെ ടാങ്കുകളിലൊക്കെ ജർമ്മൻ റെഡ് കിടപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ടാങ്കിലേക്ക് കുറച്ച്, അതിലധികം ആയതുകൊണ്ട് ഈ ടാങ്കിലേക്ക് കുറച്ചെണ്ണത്തിനെ മാറ്റിയതാണിപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും സൺപാക്ക് വെച്ച് ഇതുപോലെ ഒരു ടാങ്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് കുറേ കാലം ഈട് നിൽക്കുന്ന ടാങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യൂ.